ഹായ് ഫ്രണ്ട്സ്, ഫുഡ്പെട്രയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കേരള കർണാടക ബോർഡറിൽ കണ്ണൂർ ജില്ലയിൽ പേരട്ടയിലാണ്. ഇവിടെ നമ്മുടെ ബിനിച്ചേട്ടനുണ്ട്. ബിനിച്ചേട്ടൻ്റെ റംബൂട്ടാൻ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇതൊരു 5 വർഷമായി കൃഷി തുടങ്ങിയിട്ട്. റംബൂട്ടാൻ തന്നെയായിരുന്നു. ഇതിന് മുമ്പ് തെങ്ങായിരുന്നു. അപ്പം തെങ്ങും കവുങ്ങും ഒക്കെ ആയിരുന്നു. അത് മുറിച്ചിട്ടാണ് വെച്ചത്. ഒരു 1.5 ഏക്കർ സ്ഥലത്ത് വെച്ചതാണ്. അത് വലിയ കുഴപ്പമില്ല, സക്സസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു 200 തൈയും കൂടെ വെച്ചിട്ടുണ്ട്. പുതുതായിട്ട് അത് വെച്ചിട്ട് കുറേ ഇല്ല, 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല? ഇല്ല, കായ്ച്ചു തുടങ്ങിയിട്ടില്ല. 1 വർഷം കൊണ്ട് കായ്ക്കും. അടുത്ത വർഷത്തേക്ക്, രണ്ടാം വർഷം കായ്ക്കും. ഓക്കെ. ഇതിൽ ഈ കൃഷിയിലിറങ്ങുന്നതിന് മുന്നേ എന്തായിരുന്നു? കൃഷിയിലിറങ്ങുന്നതിന് മുമ്പ് സ്റ്റുഡിയോ ആയിരുന്നു. ഇവിടെ സ്റ്റാർ കളെല്ലാം ഇരുട്ടിലുണ്ട്. അത് മട്ടന് ഒരു സ്റ്റാർ ഫോട്ടോസ് എന്നുണ്ട് സ്റ്റുഡിയോ ആയിട്ട്. അപ്പോ അതിപ്പോ സൈഡായിട്ട് പോകുന്നു. ഇത് അത് സൈഡായിട്ട് പോകുന്നു. ഇത് മെയിനായിട്ട് ഈ തൈ കൊണ്ടുവന്ന എവിടുന്ന? തൈ കൊണ്ടുവന്നത് നമ്മള് കാസർഗോഡ് നിന്നാണ്. പിന്നെ ഇത് എന്തിനാണ്? ഇത് N18 എന്ന് പറഞ്ഞു. N18 നാടനല്ല? നാടനല്ല, ബഡാണ്. നാടന് ഉയരം വെച്ചങ്ങ് പോവും. നാടന് നാടന് നല്ല ദശക്കെട്ടി ഉണ്ടാവില്ല. ഇതിന് നല്ല ദശക്കെട്ടിയാണ്. മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട്. അതുപോലെ തന്നെ ഫലവും കൂടുതൽ. ഫലവും കൂടുതലുണ്ട്. ഇതൊരു പുതിയ ഒരു തൈ വെച്ചിട്ട് അത് പരിചരിച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയാ? അതിൻ്റെ രീതി എങ്ങനെയാണ്? ആ, നമ്മൾ സാധാരണ കശുമാവൊക്കെ വെക്കും പോലെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് നമുക്ക് വെക്കാം. ഒത്തിരി വലിയ കുഴികളുടെ ആവശ്യമില്ല ഇതിന്. ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി എല്ലുപൊടിയോ കമ്പോസ്റ്റുകളോ ചാണാനൊക്കെ ഇട്ടിട്ട് നമുക്ക് വെക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയ തൈ ആകുമ്പോൾ ഒരു 2 മാസം കൂടുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഇംഗ്ലീഷ് വഴി ചാണാൻ പുളിപ്പിച്ചതോ ഒക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. ഇടയ്ക്ക് എല്ലുപൊടി അങ്ങനത്തെ കമ്പോസ്റ്റ് വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കും. അതിന് പെട്ടെന്ന് വളർച്ച കിട്ടും. ആ, പിന്നെ ഒരു 2ാമത്തെ വർഷം ഇത് കായ്ക്കാൻ തുടങ്ങും. രണ്ടാമത്തെ വർഷം കായ്ക്കാൻ തുടങ്ങും. കായയുടെ ഒരു പൂപ്പാകുന്ന സമയത്തേക്ക് ഡിസംബറിലൊക്കെയാണ് ഇതിൻ്റെ പൂപ്പ്. ഡിസംബർ ജനുവരിയൊക്കെ ആണല്ലോ. ആ സമയത്ത് നമുക്കിതിനെ ഇച്ചിരി വെള്ളം കുറച്ച് കൊടുക്കണം. വെള്ളം കുറവ് കൊടുക്കണം. പിന്നെ ഇതിന് ഷെയ്ഡ് പാടില്ല. ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആ സൈഡ് ഇതിന് പൂ കുറവായിരിക്കും. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മുടെ എല്ലാ ഭാഗത്തും കായുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് ഏകദേശം ഈ ഒരു സംഭവം. ഡ്രാഗൺ ഫ്രൂട്ടിനും ഇത് തന്നെയാണ്. ഷെയ്ഡ് പറ്റത്തില്ല. ഷെയ്ഡിൽ കായ കുറവായിരിക്കും. അതിന് കായ്ക്ക് ക്വാളിറ്റി കുറവായിരിക്കും. മാംഗോസ്റ്റിന് മാംഗോസ്റ്റിനും ഷെയ്ഡ് ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം വെച്ചൊരു 2-3 വർഷമൊക്കെ കുറച്ച് ഷെയ്ഡ് മാംഗോസ്റ്റിന് നല്ലതാണ്. അത് കഴിഞ്ഞ് ഷെയ്ഡ് ഇല്ലാണ്ടിരിക്കുവാണെങ്കിൽ കായ്ക്ക് അത്രയും ക്വാളിറ്റി കൂടും. ഷെയ്ഡിൽ നിൽക്കുവാണെങ്കിൽ ഇത് മരം വലുതായിട്ട് അങ്ങ് വളർന്നു പോകും. ആദ്യമേ ഇതിൻ്റെ കളറ് പച്ചയായിരിക്കും. ആദ്യമേ ഇതിൻ്റെ കളർ നല്ല പച്ചയായിരിക്കും. ഇതേപോലെ ഇതേപോലെ പച്ചയായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് പഴുപ്പ് കയറുമ്പോഴത്തേക്ക് കളറാകുമ്പോഴത്തേക്കും ഇത് യെല്ലോ കളർ കയറും. അത് ഒരു 2.5 മാസം ആകുമ്പോഴത്തേക്കും ഇത് യെല്ലോ കളറിലേക്ക് കയറും. 2.5 മാസം അന്നേരം കായ്ക്ക് തീരെ വലുപ്പം കുറവായിരിക്കും. ഇത്രയും വലുപ്പം ഉണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ യെല്ലോ കളറാകുമ്പോഴത്തേക്കും നമുക്ക് പൊഴിച്ചിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് റെഡിലേക്ക് വരുന്നത്. റെഡിലേക്ക് വരുമ്പം കായ്ക്ക് നല്ല വലുപ്പം വെക്കും. ഇതേപോലെ ഇത്രയും ഇപ്പം ഇതിൽ വലുപ്പമൊക്കെ വെക്കും. റെഡ് കളർ കയറി കഴിഞ്ഞാൽ പിന്നെ കാ പൊഴിയൂല. ശരിക്കും ഇത് കായ്ക്ക് മൂപ്പത്തിന്തോറിൻ്റെ വലിപ്പം സൈസിൽ മൂപ്പത്തിന്തോറി നമുക്ക് ഇത് കളർ കയറി യെല്ലോ കളർ കയറി കഴിഞ്ഞിട്ടാണ് ബാക്കി പകുതി വളർച്ച. അതുവരെ പകുതി വളർച്ചയാകുന്നത്. അതിനുശേഷമാണ് ബാക്കി പകുതി വളർച്ച. അപ്പം നമ്മൾ ഷോപ്പുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ കളർ അങ്ങ് കയറുമ്പോഴത്തേക്കും പറിച്ചു കൊണ്ട് കൊടുക്കും. അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല. നമുക്ക് മാക്സിമം നല്ല കളറായിട്ട് പറിച്ചു കൊടുക്കുള്ളൂ. നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല തിരഞ്ഞെടുത്തിട്ട് അതുകൊണ്ട് നമ്മുടെ കായ്ക്ക് നല്ല ഡിമാൻഡുണ്ട്. ഇതിൻ്റെ മാർക്കറ്റല്ലേ ഇപ്പം എങ്ങനെ? മാർക്കറ്റ് നമുക്ക് 2 വർഷമായിട്ട് നമുക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. 2 വർഷമായുള്ളൂ ഇത്? 2-3 വർഷമായി നമ്മൾ മാർക്കറ്റ് ആയിട്ട്. ആ, ആള് വന്ന് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ആള് വന്ന് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോക്കോളും. നമുക്ക് അത്രമാത്രം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുതിയ തൈ കൂടെ വെച്ചത്. ഈ വർഷം നമ്മള് വിളവ് കുറവാന്ന് പറയാം. കാരണം നമ്മൾ അത് തൈ വെച്ചത് കുറച്ച് അടുത്ത് പോയി. അടുത്ത് പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കാ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇച്ചിരി കൂടുതലായിട്ട് ക്രോപ്പ് ചെയ്തു. ക്രോപ്പ് ചെയ്തപ്പം ഇതിൻ്റെ പുതിയ കൂമ്പുകളൊക്കെ വന്നിട്ട് മൂക്കേണ്ട സമയം ഇച്ചിരി താമസിച്ചു പോയി. ആ സമയത്ത് നമ്മൾ മൂത്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമുക്ക് മഴ കിട്ടിയത്. ആ വേനൽ മഴ ഒരാഴ്ച കിട്ടിയപ്പോഴത്തേക്കും ആ പൂക്കാനുള്ള ടെൻഡൻസി അങ്ങ് മാറിയിട്ട് അത് തളുത്തുപോയി. അപ്പം നമുക്ക് താമസിച്ചാണ് പൂക്കൽ വന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കായകൾ പൊഴിഞ്ഞു പോയി. ഇതിനകത്ത് എത്ര അടി അകലം വേണം? അങ്ങനെ ശരിക്ക് പറയുവാണെങ്കിൽ ഒരു 40 അടി അകലമാണ് പറയുന്നത്. ആ, 40 അടി അകലം. നമ്മളിപ്പോൾ അതിലും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മളിതിപ്പോൾ ഒരു 4-5 വർഷം വിളവെടുത്തതിന് ശേഷം ഇടയ്ക്കുന്ന് പറഞ്ഞാൽ മുറിച്ചു. അപ്പോൾ ഇടയ്ക്കത്തെ അത്ര സ്ഥലം പോകില്ല.
അപ്പം അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് മുറിച്ച് വന്നിട്ട് നമ്മൾ പിന്നീട് 40 അടി അകലത്തിലേക്ക് കൊണ്ടുവരും. ഈ സംഭവം എന്താണ്? ഇത് നമുക്ക് ഈ ഫ്രൂട്ട്സിനൊക്കെ ഈച്ച കൂത്തുന്ന ഈച്ച ശല്യം ഉണ്ടാവും, അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈച്ചകളെല്ലാം വന്നിട്ട് ഇതിനകത്തേക്ക് വന്ന് ആകർഷിക്കും. ഒരു കേക്കാണ്, കേക്ക് കെട്ടിക്കഴിഞ്ഞപ്പോൾ കേക്ക് എടുത്ത് കളഞ്ഞു നമ്മൾ. ആ കേക്കിന്റെ കാലാവധി കഴിഞ്ഞു. കേക്ക് 2 മാസമാണ് അതിന്റെ കാലാവധി. ഒരു കേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നല്ലോണം ഇത് നിറയെ ഉണ്ടാവും. ആ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളഞ്ഞിട്ട് വെക്കുന്നതാണ്. നമ്മുടെ ഫ്രൂട്ട്സിന്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ വെക്കുന്നില്ല. നമ്മൾ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ കണ്ട ഒരു സംഭവം ഇതെങ്ങനെയുണ്ട്? നമ്മൾ സാധാരണ ഒരു പൂമ്പാറ്റല്ല ഇത്. ശരിക്കും ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല. എൻ്റെ കൈ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ട, എൻ്റെ കൈയിനെക്കാട്ടിയും വലിപ്പമുണ്ട്. ഏകദേശം ഒരു 8 ഇഞ്ചൊക്കെ അതിൻ്റെ വീതിയുണ്ട്. ഇത്രയും വലിപ്പമുള്ളൊരു പൂമ്പാറ്റ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് പൊളിയല്ലേ? അതുപോലെ തന്നെ ഇവിടെ ചേന നട്ടിട്ട് കാണുന്നുണ്ട്. ഇത് പിന്നെ റംബൂട്ടാൻ ഒഴിവാക്കി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും സംഭവം റംബൂട്ടാൻ്റെ ഇടയിൽ വെച്ച് ഇത് തന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ കുഴിഞ്ഞു കിടന്ന സ്ഥലമാണ്. നമ്മൾ കുറേ മണ്ണ് ഇറക്കിയിട്ടാണ് വെച്ചത്. അപ്പം വളവിട്ടി പൊക്കിയതാണ്. ആ വളവില്ലാത്ത മണ്ണാണ്. അപ്പം നമ്മൾ ചേനയൊക്കെ നടുമ്പോൾ കുറച്ച് കമ്പോസ്റ്റോളം ചാണാനൊക്കെ ഇട്ട് വളക്കൂറായിക്കോട്ടെ മണ്ണിന്. അങ്ങനെ ഒരു തവണത്തേക്ക് മാത്രം അല്ലാതെ സ്ഥിരമായിട്ട് പരിപാടിയല്ല. അപ്പൊ അതിന്റെ അതിന് ചെയ്യുന്ന വളം നമുക്ക് ഈ മാങ്കോസ്റ്റിന് കായൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞതാണോ അല്ലെങ്കിൽ മാങ്കോസ്റ്റിന്റെ കാ മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാ സ്റ്റാർട്ടിങ് ആകും. ഒരു 3 മാസം കൊണ്ട് അത് മാങ്കോസ്റ്റിന്റെ കാ തീരും. ഇതിപ്പോ പറിച്ചു കഴിഞ്ഞതാണ്, ഇതിന്റെ വിളവ് ഫുള്ള് കഴിഞ്ഞതാണ്. ഈ ഒരു മരത്തിൽ ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ട്? ഈ മരത്തിൽ നമുക്കൊരു 25-30 കിലോ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ലാത്ത വിളവാണ് ഇത്. നമുക്കൊരു ഇപ്പം 10-12 വർഷമായ 12 വർഷത്തിന് മേലെ പഴക്കമുള്ളതല്ലേ ഈ മരം. ബഡ് ചെയ്ത് ചെയ്താണ് അല്ലെങ്കിൽ അല്ല, ഇത് മങ്കോസ്റ്റിന് നമ്മൾ ബഡ്ഡല്ല. മങ്കോസ്റ്റിന് ബഡിന് ആയുസ് കുറവാണ്. നാടൻ മരമാണ് നമ്മൾ മങ്കോസ്റ്റിന്. നാടൻ മരമാണെങ്കിൽ ഒരു 500 വർഷമൊക്കെയാണ് ആയുസ് കുറഞ്ഞത് പറയുന്നത്. അതെ, അതിലും വർഷം ഇത് ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത്. റംബൂട്ടാന് ബഡാണ് നമ്മൾ ചെയ്യുന്നത്. റംബൂട്ടാന് പെട്ടെന്ന് അപ്പൊ കായ്ക്കും. അപ്പൊ അതിന് ആയുസ് കുറവാണ്. ആയുസ് കുറവാണ് അതുകൊണ്ടായിരിക്കും മാങ്കോസ്റ്റിന് കായ്ക്കാൻ കുറച്ച് താമസം വരുന്നത്. മാങ്കോസ്റ്റിന് 7 വർഷം വേണം കായ്ക്കാൻ. ഇവിടെ ഇങ്ങനെ വെള്ളം ചാല് കയറിയിട്ട് ഒഴുകുന്നുണ്ട്. അത് എന്താ സംഭവം? അത് ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് ഒഴുകുന്നതാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നല്ല ക്ലിയറാണ്. നമുക്ക് എല്ലാക്കഴിഞ്ഞും ശുദ്ധിയുള്ള വെള്ളമാണ്. നമുക്കിത് 365 ദിവസം ഇവിടെ ലഭ്യതയാണ്. വേനൽക്കാലത്തെല്ലാം ഉണ്ടാവും. മഴക്കാലത്തായിട്ട് നന്നായിട്ട് മഴക്കാലത്ത് കവിഞ്ഞൊഴുകും. വേനൽക്കാലത്താകുമ്പോൾ ഇച്ചിരി അളവ് കുറയുന്നു. നല്ലൊരു വെള്ളം സ്ഥിരമായിട്ടുണ്ടാവും. നമ്മൾ ഈ റബ്ബൂട്ടാന് ഫുള്ള് വെള്ളം അടിക്കുന്ന ഈ 2 ഏക്കറിൽ മൊത്തം നനക്കൃഷിക്കും. ഇതിന് പുറമെ ഇവിടെ മീനിന്റെ പരിപാടിയുണ്ട്. മീൻ കൃഷിയുണ്ട്. അത് ചേട്ടാ ഇത് എന്തിന്റെ എന്ത് മീനാണ്? ഇത് നമ്മൾ ഇപ്പൊ ഒരു 2-3 വർഷമായി തുടങ്ങിയിട്ട് ഇതിനകത്ത് കൂടുതലിട്ടിരിക്കുന്നത് തിലോപ്പിയ നട്ടത് ഒക്കെയാണ്. ഇത് മുമ്പുണ്ടായ നാച്ചുറൽ കുളം നിങ്ങൾ ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് ചെറിയൊരു ഓലി പോലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു കുളം കുഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ ഒരു അഭിപ്രായം തോന്നി നടന്ന് വലിയ കുളം കുറച്ചാൽ മീൻകുളം ആക്കാം, അല്ലെ പിള്ളേർക്ക് നീന്താം, അല്ല പിള്ളേരെല്ലാം ചാടി നീന്തും. അതിനുശേഷമാണ് പിന്നെ മീനെ തുടങ്ങിയത്. പിന്നെ മഴക്കാലത്ത് ചാടാൻ പറ്റുള്ളൂ, കാരണം മീനിന്റെ വേസ്റ്റ് കാരണം. അതുകൊണ്ട് പിന്നെ വേനൽക്കാലത്ത് ചാടില്ല. ഈ അമ്പഴങ്ങ ഒരു പ്രത്യേകത കണ്ടല്ലോ, അത് തീരെ വലിപ്പ കുറവാണ്, ഹൈറ്റില്ല. നമ്മളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്, ബഡാന്നും പറഞ്ഞ് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ചെറുപ്രായത്തിൽ തന്നെ കായ്ക്കും. അത് ഫുൾ ടൈം കായായിരിക്കും. ഓരോ തളുപ്പ് വരുന്നതിലും പൂവും കായുക. എല്ലാ സമയത്തും 365 ദിവസവും കായാണ് അതില്. ഇതെന്തിന്റെ മരമാണ്? ഇത് നമ്മൾ കർണാടകത്തിലൊക്കെ കാണുന്ന ഒരു കൊക്കം എന്ന് പറഞ്ഞ, അത് നമ്മൾ മലയാളത്തിൽ പുണാർപുളി എന്ന് പറയും. പുണാർപുളി. അപ്പൊ ഇതിന്റെ ഒരു ചെറിയ പുളിയുടെ വെറൈറ്റി പെട്ടതാണ് അത്. അപ്പൊ ഇതൊരു പുളിയുടെ ഒരു പകുതി വലുപ്പം ഉണ്ടാവുള്ളൂ. ഇതിന്റെ കാ നമുക്ക് തിന്നാൻ കൊള്ളാം, ചെറിയ പുളിയൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന്റെ തുലി നമ്മൾ സ്ക്വാഷ് ആയിട്ട് ഉപയോഗിക്കും. അതായത് പൺസാര ലൈനിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷമോ 2 വർഷമോ അതിൻ്റെ സ്ക്വാഷ് എടുത്ത് നമുക്ക് കേടാവില്ല. നമുക്കിത് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സ്ക്വാഷ് ആയിട്ട് കൊടുക്കാൻ നല്ല സാധനമാണ്.